അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയമ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് ഏകദേശം ഒരു 15 മിനിറ്റോളം നടക്കണം കേട്ടോ. ഒരു തോടൊക്കെ കടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഇത്താൻ്റെയും കാക്കുവിൻ്റെയും കുട്ടികളും പിന്നെ അടുത്ത വീട്ടിലുള്ളൊരു കുട്ടിയാണുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ തോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാലമായതുകൊണ്ട് തന്നെ തോട്ടിലൊക്കെ വെള്ളം കുറവാണ്, അതുകൊണ്ട് തന്നെ തോട് കടന്ന് പോകാൻ നല്ല സുഖമാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ ഞങ്ങൾ ഒരു 6 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്താമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഒരു കുറുക്കുവഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു റോഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്യാണ്, കാരണം റോഡിലേക്ക് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ പാറയുടെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു കുന്നാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കുട്ടികൾ മുള്ളമ്പഴം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് പറിക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അത് പറിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള മുള്ളമ്പഴം. അപ്പോൾ ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കേട്ടോ. ഇതിൻ്റെ പച്ച ഒരു ചമർപ്പായിരിക്കും. അപ്പോൾ നമ്മളിത് പഴുത്ത ശേഷമേ കഴിക്കാൻ പറ്റുള്ളൂ. ഞാനെൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ടോ വന്നിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും മുള്ളമ്പഴമൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ ആ പാറമ്മേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ പാറയുടെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ പാറ കണ്ടതോടുകൂടെ വേഗം ഫാസ്റ്റായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇത് കാക്കുവിൻ്റെ ചെറിയ മോളാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അവരുടെ കൂടെ എത്താൻ കഴിയണില്ല. ഇവിടെ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കൈപിടിച്ചിട്ട് നടത്തുകയാണ്. അപ്പോൾ എല്ലാവരും എന്നെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് ഓടുകയാണ് കേട്ടോ. പിന്നെ ഇവള് ഇങ്ങനൊരു പ്ലേസ് വരുമ്പോൾ അവിടെ സ്റ്റോപ്പ് ആവും. ആ സൈഡിലേക്ക് വെക്കണമെങ്കിൽ ഞാൻ എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ആക്കി കൊടുക്കണം. അപ്പം ഞങ്ങൾ ആ പാറയുടെ അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ടാകും. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടി. ഇത് അത്യാവശ്യം ഹൈറ്റുള്ള പാറ തന്നെയാണ് കേട്ടോ. ഇതിലും വലിയൊരു പാറ ഉണ്ട് കുറച്ച് അപ്പുറത്ത്. പക്ഷെ അങ്ങോട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, കാരണം കുട്ടികളായിട്ട് പോയാൽ അവർ ഞാൻ പറയുന്നതൊന്നും കേൾക്കൂല. അപ്പോൾ പിന്നെ ആരെങ്കിലും വലിയവർ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാനേ അവിടെ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വേറെയും കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ ഇവിടെ കളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പാറയുടെ മുകളിലേക്കൊന്ന് കയറി നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പാറയുടെ മുകളിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ ചെറുതായിട്ടാണ് മുകളിൽ നിന്ന് കാണാൻ കഴിയണത്. അപ്പോൾ ഈ പാറയുടെ അടിഭാഗത്തും ഉണ്ട് ഒരു നെല്ലിമരം, പിന്നെ മുകളിലും ഉണ്ട് ഒരു നെല്ലിമരം. അപ്പോൾ ഇവർ ആ നെല്ലിമരത്തുമ്മ കെയറൊക്കെ ചെയ്യാണ്. ഇത് അടിഭാഗത്തുള്ള നെല്ലിമരമാണ് കേട്ടോ. മുകളിലുള്ളത് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ അവർക്ക് തിരിച്ചു പോരേണ്ട ഒരു വിചാരവും ഇല്ല കേട്ടോ. നല്ല കളിയാണ്. അപ്പോൾ ഇതിലൂടെ ഒരു കാക്ക ആടുകളെ കൊണ്ടുവന്ന് കണ്ടിട്ട് അവൾ ഓടി എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. ഞങ്ങൾ ആ കുളത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ടു പോന്നു. ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈം കുറേ ആയി, ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിൽ പോകാം. അപ്പോൾ ഇനി ഞങ്ങൾ നല്ലൊരു അടിപൊളി വ്ലോഗുമായിട്ട് വരണ്ട് ഇൻഷാ അള്ളാ. ഓക്കെ, താങ്ക് യു.